നമസ്കാരം. എന്ത് കണ്ണ, അതെയോ? ഇതും എന്റെ നമ്പറേ മോളൂ. ഈ നമ്പറിൽ നിന്ന് വിളിച്ചിട്ടില്ലല്ലേ? ഓക്കെ, ഈ നമ്പര് ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല, കൊറച്ച് പേർക്ക് കൊടുക്കാറുള്ളൂ. പിന്നെ ഇന്നലെ ഒരു പെൺകുട്ടി മോളുടെ നമ്പര് വേണം, കണ്ടിരുന്നോ? ഓക്കെ ഓക്കെ. മിക്കപ്പോഴും ആ മോള് എന്നോട് സംസാരിക്കുന്നതായിരുന്നു. പിന്നെ ആ മോള് ഞാനുമായിട്ടുള്ള സംസാരമൊക്കെ ഇട്ടിട്ടുണ്ട്. വനിതയെന്നാണ് ഞാൻ പേര് കൊടുത്തത്. ഓക്കെ ഓക്കെ. നല്ല പെൺകുട്ടിയാണ്, അവളുമായിട്ടൊന്ന് സംസാരിച്ചുള്ളൂ. മോളോട് സംസാരിക്കണമെന്ന് അതിയായ ആഗ്രഹം. നല്ല പെൺകുട്ടി അവള്, നല്ല എന്താ പറയാ, നമുക്ക് കൂടുതൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും കേട്ടോ. കാരണം അവൾക്ക് നല്ല ഒരു എന്താ പറയാ, നല്ല ചിന്താശേഷിയുള്ള ഒരു പെൺകുട്ടിയാണ്. പിന്നെ വിവാഹിതയാണ് അവളും, അതുപോലെ വിവാഹിതയാണ്, വനിതയെന്നാണ് അവൾ സ്വയം പേരിട്ടത്. അവൾക്ക് വനിത എന്ന് അവൾക്ക്. ആ പിന്നെ നമ്മുടെ ഇനി നമുക്ക് നമ്മുടെ കാര്യം പറഞ്ഞോളൂ, ഇനി പറഞ്ഞോളൂ കണ്ണ. ഞാൻ ഇന്നലെ അടുക്കളയിൽ ഇങ്ങനെ ഒക്കെ തിരിഞ്ഞ് ചായ വയ്ക്കുന്ന സമയത്ത് ഞാൻ കൂടെ പുറത്തേക്ക് നോക്കിയപ്പോ നല്ല കാറ്റുണ്ടായിരുന്നു. ഞാൻ കുറച്ചു നേരം അവിടെ തന്നെ നോക്കിയിരുന്നു. ഞാൻ കണ്ടത് കുറെ ഓലകളും ചെടികളും വെള്ളം കാറ്റിൽ ചാടി ഇളയുന്നു. ചില ഓലകൾ പേടി ഓടി നോക്കി നിൽക്കുന്നു. അവർക്ക് വയസ്സായി എന്ന് തോന്നല് എന്ന മനസ്സിൽ കടന്നു നിൽക്കുന്നു. ഓലകൾ മറ്റു ഓലകളുടെ ആവേശത്തോടെ തുള്ളിച്ചാടി കളിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ തമ്മിൽ ചോദിച്ചു, നമ്മുടെ ജീവിതത്തിൽ എന്താണ് അർത്ഥമുള്ളതെന്ന്, എന്താണ് നമ്മൾ, എന്തിനാണ് നമ്മൾ ജീവിക്കുന്ന ഒരു കാര്യം ചെയ്യാം. നമുക്ക് അമ്മയോട് ചോദിക്കാം, നമ്മൾക്ക് എന്തിനാണ് അങ്ങനെ ജീവിക്കുന്നത്, നമുക്ക് അതിൻ്റെതായിട്ട് നമ്മൾ നമ്മോട് ചോദിക്കാം എന്നുള്ള പ്രതിഷ്ഠ ചോദിച്ചു. തെങ്ങ് അമ്മ എന്ന് പറയുന്നത് എങ്ങനെ ഉദ്ദേശിക്കണം. അവർ അമ്മയോട് ചോദിച്ചു എന്തിനു ജീവിതം, നമ്മുടെ ഇപ്പോൾ ജീവിതം എന്തിനാണ് എന്ന് അവർ അങ്ങോട്ട് ചോദിക്കണം അമ്മയോട്. അപ്പോ അമ്മ പറഞ്ഞു, നമ്മളെ ഒരുപാട് ആളുകൾക്ക് അറിയപ്പെടുന്നില്ലേ, നമ്മളെ അറിയാത്തവർ ആരാണുള്ളത്, എല്ലാവരും നമ്മളില്ലാതെ ജീവിക്കാൻ വയ്യ, ഓരോരുത്തർക്കും വേണം നന്നായിട്ട്. പിന്നെ മക്കൾ വിചാരിച്ചാൽ മതി, നമ്മളോട് ഒരുപാട് ആളുകൾക്ക് ഉപകാരമുണ്ടെന്ന്. നമ്മൾ അവരെയൊന്നും ആശ്രയിച്ചിട്ടല്ല, വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ ചെറുപ്പമായാലും എല്ലാവരും ഭൂമി ദേവിക്ക് സമർപ്പിക്കുന്നു. അത് ആർക്കും ഒരു തടസ്സപ്പെടുത്താൻ പറ്റുന്നതല്ല. അങ്ങനെ ഒരു ഇത് ആർക്കും തടസ്സപ്പെടുത്താൻ പറ്റില്ല. ഇപ്പൊ മരണം എന്ന് പറയുന്നത് നമുക്ക് നാളെ വരാ അല്ലെങ്കിൽ വിറ്റന്ന വരാന്ന് പറഞ്ഞ ഒന്നും ആരും സമ്മതിക്കില്ല, ആർക്കും അത് സമ്മതിക്കാൻ പറ്റില്ല. അത് നമ്മുടെ ഒരു ജീവിതമാണ്, മനുഷ്യന്മാരായാലും ആരായാലും മരണം വന്നാൽ നമ്മൾ പോകുന്നുള്ളത്. അപ്പൊ ഞാൻ അങ്ങനെ ഇന്നലെ നിന്നിട്ട് ഇന്നലെ മിന്നാന്ന് എഴുതിയിട്ടാണ് അത്. അപ്പൊ ഇന്നലെ ഞാനിങ്ങനെ ചിന്തിച്ച്, ഞാൻ അതിനെ കുറച്ച് പുറത്ത് എഴുതിയാലോ ചിന്തിച്ച് അങ്ങനെ എഴുതി പോയതാണ്. ഞാൻ കുറച്ചുകൂടി എഴുതിയിണ്ടായിരുന്നു, ഇന്നിപ്പൊ വായിച്ചാൽ ഇങ്ങനെ സമയം പോവോ എന്നുള്ളതാണ്. ഇന്നിപ്പൊ ഞാൻ എഴുതിയതാണ്, അത് നാളെ വായിച്ചാ മതിയോ എന്നുള്ളതാണ്. ഹലോ. ആ നന്നായിട്ടുണ്ട് മോളെ, ഇത്ര എഴുതിയില്ലേ മോള്? അതെ, ഞാന് മോളുടെ മനസ്സിലൂടെ പോകുന്ന കാഴ്ചകൾ ഒന്ന് ആലോചിച്ച് നോക്ക്, കുഞ്ഞിന്റെ മനസ്സ്. ഇത് ക്രിയേറ്റിവിറ്റി അല്ല, ഐഡിയ അല്ല, അപ്പോൾ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ്. ഇനി നമുക്കൊരു പുതിയൊരു പഠനത്തിലേക്ക് വരാം. അതായത് മോൾ, ഇത് ക്രിയേറ്റിവിറ്റി അല്ല, ആ നിമിഷം മനസ്സിലൂടെ ഊറി ഊറി വന്ന കാര്യങ്ങളാണ് മോളുടെ മനസ്സില്. തീർച്ചയല്ലേ? ഓക്കെ, ഇത് മോളുടെ അനുഭവമാണ്.
മോളുടെ ജീവിതമാണ് മോളുടെ അനുഭവമാണ്. ഇനി നമുക്ക് മറ്റ് പുറം ലോകത്തിലേക്ക് കടക്കാം. ഓക്കെ, ആ ഇതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യർക്കും അവരവരുടേതായിട്ടുള്ള അനുഭവങ്ങളും ജീവിതങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ അവരുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും തലയിടേണ്ടതില്ല. അവര് ജീവിച്ചോട്ടെ, അവരുടെ കഥകൾ പറഞ്ഞ് അവരുടെ പ്രവൃത്തിയിലൂടെ അവരുടെ ലോകത്ത് അവർ ജീവിച്ചോട്ടെ. അതുപോലെ തന്നെ മോൾ മോളുടെ പ്രവൃത്തിയിലൂടെ മോളുടെ ജീവിതം പറഞ്ഞ് മോളുടെ കഥകളിലൂടെ മോളും ജീവിക്കുക. ഇറിറ്റേഷനുമായി ആര് മോളെ സമീപിക്കുന്നുവോ അവിടെ മോളൊരു അവരെക്കാൾ ഉയർന്ന ചിന്തയും ഉയർന്ന ബുദ്ധിയും ഉയർന്ന പദവിയും ഒക്കെയുള്ള എന്തോ ഒരു ഭയങ്കര അല്ലെങ്കിൽ ഏതോ ഒരു ഭയങ്കര ഉഗ്രരൂപിണിയായി മാറണം. മോക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ ആര് വന്നു പോവും അവരുടെ അടുക്കല് അവരെ ഒന്നും ഒന്നും അല്ലാതാക്കി തീർക്കണം വാക്കുകളിലൂടെ മോള്. മോളെ അടിച്ചമർത്താൻ വരുന്നവരുടെ മുമ്പിലേക്ക് മോള് പറയണം. ചിലപ്പോൾ ഒരു ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരാളായിരിക്കും മോളുടെ അടുക്കലേക്ക് സമൂഹം പറയുന്ന ഉയർന്ന പദവി. സമൂഹം പറയത്തില്ലേ അവർക്ക് ഉയർന്ന ജോലിയുണ്ട്, ഉയർന്ന പദവിയുണ്ട്, ഉയർന്ന തലത്തില അങ്ങനെയല്ല സമൂഹം ചില ആൾക്കാരെ കൽപ്പിച്ചു വെച്ചേക്കുന്നില്ലേ മോളെ. ആ അങ്ങനെ ആരെങ്കിലും മോളുടെ അടുക്കൽ വന്ന് മോളെ മോൾക്ക് സങ്കടം ഉണ്ടാകുന്ന രീതിയിൽ ആരെങ്കിലും പറയുകയാണെങ്കിൽ മോൾ എന്ത് ചെയ്യണമെന്നറിയാവോ? മോളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള മോള് കണ്ടെടുത്ത എന്തെല്ലാം കഴിവുകളുണ്ടോ അതെല്ലാം പുറത്തോട്ടങ്ങ് അവരുടെ അടുത്തങ്ങ് പറയണോ. അങ്ങ് ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന പിന്നെ മോൾക്ക് മോള് നന്നായിട്ട് പാചകം ചെയ്യില്ലേ, അത്യാവശ്യം മോൾക്ക് വേണ്ടി പാചകം. ഞാൻ നല്ലൊരു പാചകക്കാരിയാണ്, ഞാൻ നല്ലൊരു ഇപ്പൊ തന്നെ കവിത എഴുതുന്ന, ഞാൻ നല്ലൊരു കവയിത്രിയാണ്, ഞാൻ നല്ലൊരു എഴുത്തുകാരിയാണ്, ഞാൻ നല്ലൊരു പ്രാസംഗികയാണ്. പിന്നീട് മോൾ അതൊന്ന് ചിന്തിക്കണം മോളിൽ എന്തെല്ലാം ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന്. അതെല്ലാം അവരോട് വിളിച്ചങ്ങ് പറയണം. പക്ഷെ നിങ്ങളിൽ എന്തുണ്ട്, നിങ്ങൾ എൻ്റെ മേന്മ കണ്ടിട്ടാണ് വന്നത് എന്ന് അവരോട് പറയണം. ഈ ഭൂലോകത്ത് അനേകായിരം മനുഷ്യരുണ്ടായിട്ടും അവരെ ഒന്നും അനേകായിരം കോടിക്കണക്കിന് ജീവജാലങ്ങളും മനുഷ്യരും ഉണ്ടായിട്ടും നിങ്ങളെന്നൊരു വ്യക്തി ഒത്തിരി ആൾക്കാർ കൂട്ടത്തോട് വന്നാലും പറയണം നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരണമെന്നുണ്ടാകുമ്പോൾ എൻ്റെ തിളക്കം കണ്ടിട്ടാണ് നിങ്ങൾ എൻ്റെലേക്ക് വന്നത്, എൻ്റെ മിനുസം കണ്ടിട്ടാണ് നിങ്ങൾ എന്നെ സമീപിക്കുന്നത് എന്ന് പറയണം. അപ്പൊ അവരൊക്കെ പറയും മൂക്ക് വട്ടാണ്, ഭ്രാന്താണ്, വിഡ്ഡിയാണ് എന്നൊക്കെ പറയും മോളെ. അങ്ങനെ പറയുമ്പോ മറ്റൊരാൾ അങ്ങനെ പറയുമ്പോഴുണ്ടല്ലോടാ നമുക്ക് വീണ്ടും പുതിയ ചിന്തകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കറക്റ്റാണോ ഞാൻ പറയുന്നത്? അവരിങ്ങനെ പറയുമ്പോൾ മോളെ ഇങ്ങനെ പറയുമ്പോൾ മോള് വീണ്ടും മോളിലേക്ക് ഉൾവലിയുകയും മോക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടാകുകയും ചെയ്യുന്ന അതും മോൾ എഴുതണം, പറയണം, പ്രവർത്തിക്കണം. അപ്പോഴും മോള് ലോകത്തിന് ദോഷം ഉണ്ടാക്കാൻ പോകുന്നില്ല, നല്ലതും ഉണ്ടാക്കുന്നില്ല, ദോഷവും ഉണ്ടാക്കുന്നില്ല. അപ്പോഴും മോള് മോൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, മോൾക്ക് വേണ്ടിയാണ് പ്രതികരിക്കണം. മോളെ കൊണ്ട് ഈ ലോകത്തിന് ഒന്നും ഉണ്ടാവുന്നില്ല. ഇതൊരു രസകരമായ ഒരു കളി പോലെ എടുത്ത് ജീവിതത്തെ കൊണ്ടുപോകണോടാ, എത്ര മനോഹരമാണെന്നറിയോ. ഇപ്പൊ മോക്ക് ഇത് അനുഭവപ്പെടുന്നില്ലേ ചെറുതായിട്ട് ഫീലിങ്? എന്തൊക്കെ ഒരുപാട് നാളെ പറഞ്ഞതിന്റെ പുറത്തൊക്കെ അനുഭവിച്ചുള്ള ഒരു വ്യക്തിയും കൂടിയൊക്കെ തന്നെ ഞാനെന്നറിയാം. അപ്പൊ നമുക്കത് മനസ്സിലാവാൻ പെട്ടെന്ന് മനസ്സിലാവില്ലേ. അതെ 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 അതെ. അപ്പൊ മോൾക്ക് പുതിയ അവരെല്ലാരും കൂടെ ചുറ്റും കൂടി എന്ന് പറയുമ്പോ അവരോട് പറയണം എന്റെ തിളക്കം കണ്ടിട്ടാണ് നിങ്ങൾ വന്നത്, എന്റെ മിനുസം കണ്ടിട്ടാണ് വന്നത്. അത് കറക്റ്റാണ്, അവരെന്തുകൊണ്ട് വേറെ എങ്ങും പോകുന്നില്ല, വേറെ എങ്ങും അവർക്ക് അത് കറക്റ്റ് അല്ലേ, വേറെ എങ്ങും അവര് പോകുന്നില്ല. അപ്പൊ മോൾ അങ്ങനെ പറയുമ്പോ ആൾക്കാർ മോളെ വിഡ്ഡി എന്ന് വിളി പറയും. ആ വിഡ്ഡി എന്ന വിളിയെല്ലാം മോൾ അങ്ങ് എടുക്കണം, രസകരമായി എടുക്കണം. കാരണം മനസ്സുകൊണ്ട് മോൾ ഈശ്വരനാണ്, ഈശ്വരൻ എന്ന മോളുടെ അടുക്കലേക്കാണ് ഈ മനുഷ്യന്മാർ ബുദ്ധികെട്ട മനുഷ്യന്മാർ ഓടിപ്പാഞ്ഞു വരുന്നത്. അപ്പൊ അവരെയൊക്കെ ഇട്ട് ടോമാഞ്ചറി കളിപ്പിക്കണം. അത് തന്നെയാകുന്നു ഞാൻ.
ആ ജീവിതത്തെ നല്ല രസകരമായ സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് രസകരമായ രീതിയിലേക്ക് കൊണ്ടുപോകണം. കരച്ചിൽ വരുമ്പോൾ കരയണോടാ കണ്ണാ, വിഷമം വരുമ്പോൾ ആ വിഷമിക്കണം. അപ്പോൾ പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ അവർ പറയാം നീ കരഞ്ഞു എന്ന് പറയുമ്പോൾ അവരോട് പറയണം. പിന്നെ കരച്ചിൽ വരുമ്പോൾ കരയാതെ പിന്നെ എന്ത് ചെയ്യാൻ, ചിരിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? അപ്പൊ മോളുടെ ഇത്തരത്തിലുള്ള ഓരോ വാക്കുകളും മനുഷ്യരുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് പതിയും അങ്ങ്. മോളൊരു വേറിട്ട വ്യക്തി, വ്യത്യസ്തയായ ഒരു വ്യക്തിയാണെന്ന് അവരങ്ങ് വിളിച്ചു പോവും. ശരിക്കും പറഞ്ഞാൽ മോള് വ്യത്യസ്തയല്ല, ഒന്നുമല്ല, മനുഷ്യരുടെ ഇത്തരത്തിലുള്ള പ്രതികരണം കൊണ്ട് മോള് പ്രതികരിക്കുകയാണ്. അത്രയേ ഉള്ളൂ സംഭവം, നിസ്സാര സിമ്പിൾ കാര്യമേ ഉള്ളൂ. മോളാർക്കും ദോഷം ചെയ്യാൻ പോവാതെ മോള് മോളുടെ ജീവിതത്തിലൂടെ പോകുന്ന ആ മാറ്റങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാകും, കുശുമുണ്ടാകും. അപ്പൊ ഞാൻ പറയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മോള് ഉപയോഗപ്പെടുത്തണമെന്നാണ് പറയുന്നത്. അതിനെ ഒരു വരുമാന മാർഗമാക്കി തീർക്കാമൊക്കെ മോളുടെ, അത് മോളുടെ ബുദ്ധി പോലെ ഇരിക്കും എല്ലാം. അത്രേ ഉള്ളൂ, ഇനി മോള് പറഞ്ഞോളൂ. ഇപ്പൊ മോളിപ്പോ ഇത്രയും ഇങ്ങനെ പറയുമ്പോ എന്നിൽ നിന്ന് മോക്ക് ആകെ കിട്ടുന്നത്, ഞാൻ മോക്ക് ഒരു വരുമാന മാർഗം എന്ന് വെച്ചാൽ ഒരു 3000 രൂപയൊക്കെ കിട്ടുന്നത്. അത് കഴിയുന്നുണ്ടെ പിന്നെ ഞാനും മോളുമായിട്ട്, ഞാൻ പിന്നെ മോളെ വിളിക്കത്തില്ല, വിളിക്കത്തില്ലെന്ന് വെച്ചാ വിളിക്കുകയും മിണ്ടിയും പറയുകയൊക്കെ ചെയ്യും. പിന്നീട് മോളല്ല വേറൊരാളാണ് ഇതേ സ്ഥാനത്ത് വരുന്നത്. അപ്പൊ മോള് ഇത്രയും സമയം കൊണ്ട് മോളൊരു സ്വയം നിൽക്കുവാനുള്ള ഒരു ഒരു ഇല്ല, ചിലർ പറയത്തില്ല നമ്മൾ പഠിച്ചിട്ട് ജോലി നേടുക എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഗ്രഹിച്ചെടുത്തിട്ട് സ്വന്തമായിട്ട് നിൽക്കുവാനുള്ള ഒന്ന് മോളാക്കി തീർക്കണം. ഒന്ന് കൃഷി, അല്ലെങ്കിൽ ഇതുപോലുള്ള ചിത്രം വരപ്പ്, അല്ലെങ്കിൽ ശില്പനിർമ്മാണം, അല്ലെങ്കിൽ പാചകം, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും, അല്ലെങ്കിൽ പാട്ട്, ഡാൻസ്, ഇതെല്ലാം തന്നെ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടുകളും ഈ ഈ മോളിൽ തന്നെ ഉണ്ടടക്കാണ്. അത് ബുദ്ധിയും യുക്തിയും പ്രയോഗിച്ച് നമ്മൾ മുന്നേറുമ്പോഴാണ് നമ്മളൊരു വ്യക്തിത്വമായും തീരുന്നത്. അപ്പൊ ഈ ഈ ഇത്രയും ചിലപ്പോൾ ഞാൻ ഒരു മാസം വരെ നിൽക്കണമെന്നില്ല, അതിനിപ്പുറം വെച്ച് ഞാൻ മോളോട് പറയും മോളെ ഓക്കെ മോളെ എന്ന് പറയും. പക്ഷെ മോക്ക് കറക്റ്റ് തരാനുള്ള സാലറി തരും, പക്ഷെ ഓക്കെ മോളെ എന്ന് പറയും. പിന്നെ അടുത്ത ആളിനെ ഞാൻ വെക്കും. അപ്പൊ അതിനു മുമ്പ് മോള്, അതിനു മുമ്പല്ല, അപ്പൊ മോള് ഓരോ ചിന്തകളും ഇങ്ങനെ സ്വയം ഇങ്ങനെ ആർജിച്ചുകൊണ്ടേയിരിക്കുക. മോക്ക് മാറ്റം വരും, ഡെയിലി മാറ്റം വരും. അതല്ല വീണ്ടും എൻ്റെ അടുക്ക, അതെന്താ ഞാൻ നിങ്ങൾ മാറണമെന്ന് പറയുന്നത് എന്താന്നടാ മോനെ? എനിക്ക് അത്യാവശ്യം ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്ന് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളിനെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പൊ മോൾക്കത് പറ്റില്ലല്ലോ. ആ മോക്കത് പറ്റില്ല. അപ്പൊ ഞാനപ്പോ അങ്ങനെയുള്ള ഒരാളിനെയാണ് ഇനി നോക്കുന്നത്. അതുകൊണ്ടാ അതായത് ഇവിടെ വരണം. അപ്പൊ പാചകം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ആ അതെ, മോക്ക് എപ്പോൾ അങ്ങനെ തോന്നുന്നുവോ ആ നിമിഷം ഞാനുമായിട്ട് ബന്ധപ്പെടുക. കാരണം ഇവിടെ നേരിട്ട് വന്നിട്ടാണെങ്കിൽ അത് അങ്ങനെ. കാരണം എന്തെന്ന് വെച്ചാൽ, എങ്കിൽ മാത്രമേ നാം ഈ മനുഷ്യരെപ്പോഴും ഈ ആൾക്കൂട്ടത്തെയാണ് അവർ നോക്കുന്നത്. അപ്പൊ ഈ ക്യാമറയുടെ മുന്നിൽ കുറെ ആൾക്കാരെ ഇങ്ങനെ തുള്ളിച്ചാടിയും കളിക്കുകയും ചിരിക്കുകയും വർത്തമാനം ഒക്കെ പറയുന്നതൊക്കെ കാണുന്നുണ്ടെ അവർ ആകർഷിച്ച് വരും, നമ്മുടെ ചാനലിലേക്ക് വരും. അപ്പൊ നമുക്ക്, എനിക്ക് ആവശ്യം അങ്ങനെയാണ്, അതാണ് എനിക്ക് വേണ്ടുന്നത്. അപ്പൊ മോളോടെ ഒരു മാസം കഴിഞ്ഞ് ഇങ്ങനെ നീണ്ട് സംസാരം മാത്രം ആവുന്നണ്ണേ. ആ മോക്ക്, ഇനി മോക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ വരാവിടാ. പക്ഷെ അതിന് ഞാനിപ്പം വേറൊരാളെ വിളിച്ചിട്ടുണ്ട് മൊത്തേ. ആ ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ ഇത് പറഞ്ഞു, ഞാൻ വേറൊരു മോളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഇവിടെ യോഗ ചെയ്യുക, എനിക്ക് യോഗ എല്ലാം ക്യാമറയുടെ മുന്നിൽ വേണം. ചിലപ്പോൾ ക്യാമറ കാണിക്കാതെ ചിലപ്പോൾ ഞാൻ ചെയ്യും. കാരണം ക്യാമറ മുഖം പതിപ്പിക്കാതെ ചെയ്യുന്നുണ്ടെയാണ് മനുഷ്യന്മാർ ഇത് ആരാന്ന് അറിയാനായിട്ട് ആ ചാടി വരാൻ നോക്കുന്നത് കേട്ടോ. അതൊക്കെ നമുക്ക് നമ്മളോട് ബുദ്ധി യുക്തിയാണ് പ്രയോഗിക്കുന്നത്, മനസ്സിലായോ? അപ്പൊ വരുന്ന ആളൊരു പുരുഷനാണ്. പുരുഷനാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ഞാൻ എന്തൊക്കെയാണ് ഇനി ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി മനുഷ്യന്മാർക്ക് ജിജ്ഞാസ തോന്നും. അപ്പൊ ജിജ്ഞാസ തോന്നുമ്പോ അവർ എന്റെ ചാനലിലേക്ക് വന്ന് കാണാനും എടുക്കാനും പറയാനും ഒക്കെ അവരെ അങ്ങ് അങ്ങ് ഇതായിട്ട് അങ്ങ് നിൽക്കും. അപ്പൊ അതിനെയെല്ലാം നമ്മൾ മനുഷ്യന്മാരുടെ ബുദ്ധിയെ നമ്മൾ
എന്താ പറയുക, തകിടം, അതായത് അതിന് മനുഷ്യബുദ്ധി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു ജ്ഞാനം അല്ലെങ്കിൽ ആ ഒരു ഇത് എനിക്കുണ്ട്. അപ്പൊ അതിനെ നന്നായിട്ട് ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ വരുന്നത്. മോക്കത് ഏകദേശം മനസ്സിലാവുന്നുണ്ടായിരിക്കും. അറിയല്ലേ, അങ്ങനെ ഒരു ഒരാൾ വരാന്ന് പറഞ്ഞ എം എ വരെ പഠിച്ചതോ അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പൊ 3 നേരം ഭക്ഷണം മതി എന്നുള്ളത് ഞാൻ കണ്ടിരുന്നു. ആ അതല്ല മോളെ, അദ്ദേഹമല്ല വേറൊരാള്. അല്ല അതിന് അവിടെ ഇരുന്ന് അതില് അറിഞ്ഞു ഞാൻ കണ്ടു. അപ്പൊ അതിൽ ഉദ്ദേശം എന്താണ്, എനിക്ക് മനസ്സിൽ ഓടിയതാണ് ഞാൻ ഉദ്ദേശം എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. അപ്പൊ ആളിനെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു മുത്ത, അങ്ങനെയുള്ള ആളുകളെ വേണ്ട. പിന്നെ എനിക്ക് അന്നേരം എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ ഞാൻ പ്രവർത്തിക്കും. ചിലപ്പോൾ ഞാൻ ഇവിടെ വരുന്നവരെ മുഖം കാണിക്കത്തില്ല. മുഖം കാണിക്കാതിരിക്കുമ്പോൾ മനുഷ്യന്മാർ ഇതാരായിരിക്കും ആരായിരിക്കും എന്നുള്ള ജിജ്ഞാസ വരുമ്പോഴേ അവർ ചിലപ്പോൾ ഈ പരിസരത്തെങ്ങാനും വന്ന് നിൽക്കാനും ചാൻസ് ഉണ്ടാവും. അതിനെല്ലാം നമ്മളങ്ങ് ഉപയോഗപ്പെടുത്തുകയാണ്. അതിനെയെല്ലാം നമ്മൾ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യുകയാണ്, ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മുടെ ചാനലിൽ എനിക്ക് വ്യൂവേഴ്സ് വേണം, അതുപോലെ തന്നെ വരുമാന മാർഗം വേണം. നമ്മുടെ ജീവിതമാണ് നമ്മുടെ യുക്തിഭദ്രമായ കാര്യം. അത്രേ ഉള്ളൂ. ഇത് സത്യം പറഞ്ഞാൽ ഇത് ചിന്തിച്ചെടുത്താൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കേടെ കണ്ണ, പിന്നെ കുറെ നാൾ കഴിയുമ്പോ മോളും മോക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ നടന്നു വരാം. നടന്നല്ല, ഇവിടെ സാധ്യമാകുവാണെങ്കിൽ വന്നോളൂ കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരക്കടുത്ത് കുളക്കട എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കേടെ മണി, ഇപ്പൊ 17:16 ആയിട മുത്തങ്ങ നോക്കട്ടെ. നാളെ ചിലപ്പോ എനിക്ക് സമയം കിട്ടുമ്പോ ഞാൻ നമ്മൾ ഇതുപോലെ സംസാരിക്കും. മോനെ വിളിച്ചിട്ട് കുറച്ച് നേരം സംസാരിക്കും. ആ എങ്കിൽ അത് മതിയട മുത്തേ. ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ വീട് ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം, ഞാൻ ഓക്കെയാണ്. അത് അല്ല, അടുത്ത വീഡിയോ നമുക്കിടാം. ഓക്കെ ഓക്കെ, ഇതാണ്, ഞാൻ ഇപ്പൊ വരുവാ, അടുത്ത വീഡിയോ ഇടാം. ഓക്കെ.